നമസ്കാരമുണ്ടേ. നമ്മുടെ പി ജെ ജോസഫ് നല്ല മനുഷ്യനാണ്, പാട്ടുപാടും എല്ലാവരോടും സ്നേഹം, അങ്ങനെ നന്മയുടെ ഒരു നിറകുടമാണ് നമ്മുടെ ജോസഫ്. പക്ഷെ ജോസഫ് ഏട്ടനെ ഒരു ചെറിയ ആഗ്രഹം, മന്ത്രിയായി, പക്ഷെ ഒരു പാർട്ടി മൊത്തം തൻ്റെ കയ്യിലോട്ട് വരുവാണെങ്കിൽ എന്നാ ഗുണം? ആ കെ എം മാണി 19-16 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന പാർട്ടി സ്വത്തൊക്കെ തൻ്റെ കിട്ടും. സത്യം പറഞ്ഞാൽ ജോസഫ് എങ്ങനെ കുരുട്ടുബുദ്ധിയുള്ള ആളൊന്നും അല്ല കേട്ടോ. നമ്മുടെ മോൻസ് ജോസഫ് ഉണ്ടല്ലോ, കടുത്തുരുത്തിക്കാരൻ, മോൻസ് ജോസഫിൻ്റെ ചിന്തയാണ്. അതും കൂടെ അടുപ്പിച്ചു കൊടുത്തു, കാരണം ജോസഫിൻ്റെ 19 വയസ്സായി. അപ്പോൾ പതി അടുത്ത നേതാവാകാം എന്ന് മോൻസ് ജോസഫ് വിചാരിച്ചു. ഏനാളും ജോസഫിനെ ഉമ്മൻചാണ്ടിയെയൊക്കെ കൂട്ടി പിടിച്ച് ജോസ് കെ മാണി അങ്ങ് തള്ളിക്കളഞ്ഞു. അപ്പോൾ തീർന്നു എന്ന് കരുതി. അപ്പോൾ എന്നാ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ, തൽക്കാലത്തേക്ക് നിങ്ങൾ ചെണ്ട ഉപയോഗിക്കൂ. ജോസ് കെ മാണിയോട് പറഞ്ഞു നിങ്ങൾ ടേബിൾ ഫാൻ ഉപയോഗിക്കൂ. പക്ഷേ എന്നാളും കൊള്ളാം, മാണി സാറിൻ്റെ പ്രാർത്ഥന ഇലക്ഷൻ്റെ തലേ ദിവസം 2 ചിഹ്നം ജോസ് കെ മാണിക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ എന്നെ പറ്റി, ജോസ് കെ മാണിക്ക് ഇഷ്ടം പോലെ സീറ്റ് കിട്ടി. ജോസ് കെ മാണി സൂപ്പർ സ്റ്റാറായി. ജോസഫ് പാട്ടയെ തൻ്റെ നാട്ടിൽ പോലും സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇതാകപ്പാടെ കുഴപ്പം. പക്ഷേ ഇപ്പോൾ പത്രക്കാരൊക്കെ ചോദിക്കുമ്പോൾ ജോസഫ് പറഞ്ഞു, ആരാ പറഞ്ഞാൽ ഞാൻ തോറ്റെന്ന്? തോറ്റില്ല. തൊടുപുഴയിൽ ഉഗ്രൻ പ്രകടനം, ഞങ്ങൾ 7 മത്സരിച്ചിട്ട് 2 ജയിച്ചില്ലേ, അത് മോശമാണോ? അതുപോലെ ഈ കോട്ടയത്ത് അതും ജോസ് കെ മാണി അവർക്ക് കിട്ടി, ഞങ്ങൾക്ക് കിട്ടിയില്ലേ, അങ്ങനെയൊക്കെ വെച്ച് നാട്ടിപ്പോലെ. പക്ഷേ ഇന്ന് ആശാൻ ഒരു കിടിലോൽക്കിടലും പ്രസംഗം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ 2 സംസാരിക്കുന്നത് അല്ലേ, കേരളത്തിലെ 2 ജയിച്ച 292, ഞാനും കണക്കെടുത്തു, ചെണ്ടയിൽ 290 ജയിച്ചു. 292 2 290 ചെണ്ടയിൽ. അപ്പം നിങ്ങൾ ഞങ്ങൾ രണ്ടും തുല്യരല്ലേ? അപ്പം ചെണ്ട മൊത്തം ജോസഫിൻ്റെയാണോ? അല്ല. കാരണം എന്നാ? ചെണ്ട എന്ന് പറയുന്നത് സ്വതന്ത്ര ചിഹ്നമാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ജോസഫ് അനുവദിച്ചു, അല്ലാത്തയിടങ്ങളിൽ ജോസഫ് ഇല്ലാത്തടത്തും ചെണ്ട കൊടുത്തു, കാരണം സ്വതന്ത്ര ചാർലോ. അപ്പോൾ അതെല്ലാം കൂടെ ജോസഫ് അങ്ങനെ ചെണ്ടയിൽ ജയിച്ചവരെയെല്ലാം ജോസഫ് തൻ്റെ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെ എണ്ണി 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 കഷ്ടപ്പെട്ട കോട്ടോ ചെണ്ടക്കാരെ കണ്ടുപിടിച്ചേ. പക്ഷെ ജോസഫിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല. ഈ ചെണ്ട എണ്ണിയ കൂടെ ഓട്ടോറിക്ഷ കൂടി കാണണമായിരുന്നു, കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ സ്വതന്ത്രമാർ കൊണ്ടുപോയ ചിഹ്നം ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ എണ്ണിയ ഏതാണ്ട് 300 പേരുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് ആരും അവകാശമില്ലല്ലോ. ഓട്ടോറിക്ഷ കൂടി ചേർത്ത് നമുക്ക് ഈ 290 എന്നുള്ളത് ഇരട്ടിയാക്കണമെന്നതിൻ്റെ ആഗ്രഹമുണ്ട്. പക്ഷെ ജോസഫേട്ടൻ്റെ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല. അതായത് അദ്ദേഹം ചെണ്ടയെ അങ്ങ് ആദരിക്കാതൊരു മനുഷ്യൻ. എവിടെയെങ്കിലും ഈ നാട്ടിൽ ആരെങ്കിലും ചെണ്ടയിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ തൊടുപുഴയിലെത്തുക, അദ്ദേഹം സ്വീകരണം കൊടുക്കുക. അദ്ദേഹം നല്ലവനാണ് കേട്ടോ, മറ്റു പല നേതാക്കൾ ഞാൻ വെറുതെ പറയുന്നില്ല, തമാശ കളിയാക്കുന്നില്ല. കയ്യിൽ നിന്ന് കാശ് മുടക്കി രാഷ്ട്രീയം കളിക്കുന്ന ആളാണ്. ഇഷ്ടംപോലെ കാശ് അപ്പനപ്പൂപ്പന്മാരുണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കുറച്ച് ഭൂമിയൊക്കെ വിൽക്കും, അങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ചെണ്ടയിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ തൊടുപുഴ ചെന്നാൽ മതി, സ്വീകരണമുണ്ട്, പാരിതോഷികമുണ്ട്. നമ്മൾ 1 ലക്ഷം രൂപ സാവുവിലെ ഗിറ്റക് സാവു കൊടുത്തതുപോലെ ചെണ്ടക്കാർക്ക് ഒരു കൈസാവ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെണ്ടക്കാരുടെ അഭ്യർത്ഥനയോട് പറ്റുമെങ്കിൽ നമുക്ക് ചെണ്ടക്കാരൊക്കെ ഒരുമിച്ച് നിൽക്കാം. ഇനി ചെണ്ട മതി ജോസഫേട്ടനെ. ഇനി കേരള കോൺഗ്രസ്, ഇപ്പോൾ കേരള കോൺഗ്രസ് എം വർക്കിംഗ് ചെയർമാൻ ഇന്നൊക്കെ മുതൽ മാറ്റി കേരള കോൺഗ്രസ് ജോസഫ് വർക്കിംഗ് ചെയർമാൻ എന്നാക്കി. ചെയർമാൻ ആക്കാം, മതിയാക്കിയാൽ മതിയല്ലോ. പക്ഷേ ചെണ്ട ഇനി നമ്മുടേതാ. ചെണ്ടയാണ് പടപടപടപട ജയത്തിൻ്റെ ചിഹ്നം. 2 തോൽവീടിയാണെന്നേ അത് പറഞ്ഞു. 2 തോൽവീടിയാണ് അത് ജോസ് കെ മാണി കൊണ്ടുപോക്കട്ടെന്ന്. എന്തേരെ കഷ്ടപ്പെട്ട് കോടതി, പത്തനംതിട്ട കോടതി, കട്ടപ്പന കോടതി, ഇടുക്കി കോടതി, കൈക്കോടതിയിലൊക്കെ പോയി, ഡൽഹി വരെ പോയി 2 വേണ്ടി. ഇപ്പോൾ പറയാം 2 തോറ്റ സ്ഥാനമാണ് നമുക്ക് വേണ്ടാന്ന്. എന്നിട്ട് ചെണ്ട മതി. പിന്നെയോ എല്ലാ നിയോജക മണ്ഡലത്തിലും അവിടെ കണ്ടുപിടിക്കണം. ജോസഫിൻ്റെ ഐഡിയ 2 കേരള രാഷ്ട്രീയത്തിൽ ആദ്യമേ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ബ്രാൻഡ് അംബാസിഡറെ കൊണ്ടുവരിക. CPM പോലും പറ്റും, നല്ല കട്ട സഖാവാണ് മമ്മൂട്ടി. പക്ഷേ CPM ബ്രാൻഡ് അംബാസിഡർ ആകുമോ? ആവത്തില്ല. അതുപോലെ നമ്മുടെ ജഗദീഷ് കോൺഗ്രസ്സുകാരനാ, കോൺഗ്രസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. പക്ഷെ ബ്രാൻഡ് അംബാസിഡറെ കൊണ്ടുവരിക ആരെയാ? സാക്ഷാൽ ജയറാമിനെ. ഇപ്പം തമിഴ്നാട്ടിലാണ് താമസം, എന്നാലും ജോസഫിന് ചെണ്ടയുമായിട്ട് ഭയങ്കര പ്രിയമാണ്. ജയറാമിന് ചെണ്ടയുമായിട്ട് ഭയങ്കര പ്രിയമാണ്. അതുകൊണ്ട് ജോസഫ് ഇത് പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാൻഡ് അംബാസിഡറായിരിക്കും നടൻ ജയറാമെന്ന്. അതായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് നടൻ ജയറാം വരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നമ്മുടെ ജോസഫ് ആയിരിക്കും സംശയമൊന്നും, പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ജയറാം ആയിരിക്കും. പോരാ, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 25 ചെണ്ട പരിശീലനം കൊടുക്കും എല്ലാ നിയോജകമണ്ഡലം. അങ്ങനെ ചെണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്തെ ഒരു മഹാസംഭവമാക്കി മാറ്റി 2 പറിച്ചുകളെ നമ്മുടെ ജോസഫ് ഇറങ്ങിയിരിക്കുകയാണ്. ജോസ് മോനെ, പിണറായിയുടെ പിന്തുണ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ജോസഫ് ചെണ്ട കൊട്ടിയെത്തും, സൂക്ഷിച്ചോണം.